വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 3 കിലോമീറ്റർ അകലെയായി കങ്ങരപ്പടി എന്ന സ്ഥലത്ത് മനോഹരമായി നിർമ്മിച്ച ഒരു വീടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. 4 സെൻറ് സ്ഥലത്ത് 2050 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളിലായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മുനിസിപ്പൽ റോഡ് ഫ്രണ്ടേജായി നിർമ്മിച്ച ഈ വീടിന് കിണർവെള്ളവും ലഭ്യമാണ്. സ്ക്വയർ ട്യൂബിലും GI ഷീറ്റിലുമായി നിർമ്മിച്ച ഒരു സ്ലൈഡിംഗ് ഗേറ്റാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. GI ഷീറ്റിൽ ലേസർ കട്ട് ചെയ്ത് മനോഹരമായ ഒരു ഡിസൈനും ഗേറ്റിൻ്റെ ഭാഗമാണ്. ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുന്നാൽ മുറ്റം മുഴുവൻ നാച്ചുറൽ സ്റ്റോൺസാണ് വിരിച്ചിരിക്കുന്നത്. കൂടാതെ ആർട്ടിഫിഷ്യൽ ഗ്രാസും അതിനിടയിലായി നൽകിയിരിക്കുന്നു. 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീട്ടിൽ ലഭ്യമാണ്. ധാരാളം ശുദ്ധജലം ലഭിക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ കിണർവെള്ളമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതാണ് ഈ വീടിൻ്റെ കിണർ. മുറ്റത്ത് നിന്നും ഇനി നമ്മൾ പ്രവേശിക്കുന്നത് സിറ്റൗട്ടിലേക്കാണ്. സിറ്റൗട്ടിൽ നേരെ നോക്കുമ്പോൾ തന്നെ ഒരു പർഗോള നൽകിയിരിക്കുന്നു. ഗ്രാനൈറ്റാണ് സിറ്റൗട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് മെയിൻ ഡോർ. മഹാഗണി എന്ന മരത്തിലാണ് മെയിൻ ഡോർ നിർമ്മിച്ചിരിക്കുന്നത്. കട്ടിളകളായി ആഞ്ഞിരിയും ഉപയോഗിച്ചിരിക്കുന്നു. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുന്നത് ഒരു സ്വീകരണ മുറിയിലേക്കാണ്. നല്ല വലിപ്പമുള്ള ഒരു സ്വീകരണ മുറി. ഒരു ഭാഗത്തായി TV യൂണിറ്റ് നൽകിയിരിക്കുന്നു. മൾട്ടിവുഡിൽ CNC മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്ത ഒരു ഡിസൈൻ വർക്കും നമുക്കിവിടെ കാണാം. ഒരു ഭാഗത്തായി ഓരോ പാളികളുള്ള 2 ജനൽ നൽകിയിരിക്കുന്നു. ഈ കാണുന്നത് ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായി വരുന്ന വലിയ ജനലാണ്. ഫോൾ സീലിംഗ് വർക്കുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് വാം LED ലൈറ്റുകളാണ്. മൾട്ടിവുഡ് ഉപയോഗിച്ചാണ് ഇവിടുത്തെ ഇൻറ്റീരിയർ വർക്കുകൾ നിർവഹിച്ചിരിക്കുന്നത്. മൾട്ടിവുഡിന് മുകളിലായി പേപ്പർ ലാമിനേഷൻ ഒട്ടിച്ചിരിക്കുന്നു. നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് സ്പേസാണ് ഈ വീടിന് ഒരുക്കിയിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ വളരെ മനോഹരമാണ് ഇവിടം. ഓപ്പൺ കൺസെപ്റ്റുള്ള ഒരു കിച്ചനാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. വൈറ്റ് കളറുള്ള ടൈലുകളാണ് ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ വളരെ മനോഹരമായ രീതിയിൽ തന്നെ നൽകിയിരിക്കുന്നു. വാം LED ലൈറ്റുകളാണ് ഈ വീടിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നത്. ഇവിടെയാണ് വാഷ് കൗണ്ടർ. മൾട്ടിവുഡിൽ നിർമ്മിച്ച വാഷ് കൗണ്ടറാണ് നൽകിയിരിക്കുന്നത്. ടേബിൾ ടോപ്പായി ഗ്രാനൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ കിച്ചണിലേക്കാണ്. ഒരു മോഡുലാർ കിച്ചനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ധാരാളം കബോർഡുകൾ നൽകിയിരിക്കുന്നു. PVC മൈക്കയും മൾട്ടിവുഡും ഉപയോഗിച്ചാണ് ഇവയുടെ നിർമ്മാണം. ടേബിൾ ടോപ്പായി നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. കിച്ചന് പുറമെ ചെറിയൊരു വർക്ക് ഏരിയയും ഈ വീടിൻ്റെ ഭാഗമാണ്. സ്ക്വയർ ട്യൂബിൽ നിർമ്മിച്ച ഈ വർക്ക് ഏരിയയ്ക്ക് ട്രാൻസ്പാരൻറ്റ് ഷീറ്റുകളാണ് സൈഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പ്രകാശം ഇതിനകത്ത് ലഭ്യമാണ്. ഇവിടെയും ഒരു സിങ്ക് നൽകിയിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് ഈ വീടിന് ഉള്ളത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. നേരെ നോക്കുമ്പോൾ തന്നെ ഒരു 3 പാളി ജനൽ കാണാം. ബെഡ്റൂമിനും ജിപ്സം ഉപയോഗിച്ചുള്ള സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട്.
ഈ വീടിൻ്റെ എല്ലാ ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമാണ് നൽകിയിരിക്കുന്നത്. ഇതാണ് ബാത്റൂം. നല്ല വലിപ്പമുള്ള ഒരു ബാത്റൂം തന്നെ ഇവിടെ നൽകിയിരിക്കുന്നു. ലൈറ്റ് കളറുള്ള ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. നേരെ നോക്കുമ്പോൾ തന്നെ ഓരോ കള്ളികളുള്ള രണ്ട് ജനലുകൾ നൽകിയിരിക്കുന്നു. ഒരു വശത്തായി മൂന്ന് കള്ളികളുള്ള ജനലും. ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. മൾട്ടിവുഡിൽ തീർത്ത ലാമിനേഷൻ ഷീറ്റ് ഒട്ടിച്ച് മനോഹരമാക്കിയ വാർഡ്രോബ്. PVC ഡോറുകളാണ് ഇവിടെ ബാത്റൂമുകൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അതേ ബാത്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. പ്രീമിയം ക്വാളിറ്റി സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. താഴത്തെ നിലയിലെ വിശേഷങ്ങൾ കണ്ടതിന് ശേഷം ഇനി നമ്മൾ പോകുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. നേരെ കയറി വരുമ്പോൾ ഒരു പർഗോള നൽകിയിരിക്കുന്നു. ഹാൻഡ് റെയിലുകളായി സ്റ്റീലാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ നല്ല വൃത്തിയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഒരു TV യൂണിറ്റും അതിന് പുറകിലായി ഓൾ വാൾപേപ്പറും നൽകിയിരിക്കുന്നു. മുകളിലത്തെ രണ്ട് ബെഡ്റൂമിലേക്കും ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമുള്ള ഡോറുകൾ നൽകിയിരിക്കുന്നത് ഈ അപ്പർ ലിവിംഗ് സ്പേസിൽ നിന്ന് തന്നെയാണ്. ഇനി മൂന്നാമത്തെ ബെഡ്റൂം. ഇതും നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെ. ഒരു വശത്തായി ഓരോ കള്ളികളുള്ള രണ്ട് ജനലുകൾ, ഒരു വശത്തായി മൂന്ന് കള്ളിയുള്ള ഒരു ജനലും. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകൾ നമുക്ക് നല്ല വൃത്തിയിൽ തന്നെ ചെയ്തിരിക്കുന്നതായി കാണാം. ഒരു വശത്തായി വാർഡ്രോബ് നൽകിയിരിക്കുന്നു. ബ്ലാക്കും വൈറ്റും കളറാണ് വാർഡ്രോബുകൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ബാത്റൂമിൻ്റെ ഡോറുകളെല്ലാം നേരത്തെ കണ്ട PVC ഡോറുകൾ തന്നെയാണ്. ഇവിടെയും സെയിം കളറിലുള്ള ടൈലുകളാണ് പതിപ്പിച്ചിരിക്കുന്നത്. ഒരു പ്രീമിയം ലുക്ക് നൽകുന്ന ബാത്റൂം. നല്ല വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ് ഇതും. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ്. നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെ ഇതും. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട്. ബെഡ്റൂമിൽ നിന്നും അല്പം മാറി ഒരു ഡ്രസ്സിംഗ് ഏരിയ നൽകിയിരിക്കുന്നു. അവിടെയാണ് വാർഡ്രോബിൻ്റെ സ്ഥാനം. ഇതാണ് ബാത്റൂം. ഇനി നമുക്ക് പോകേണ്ടത് യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. ഇവിടെയാണ് യൂട്ടിലിറ്റി ഏരിയയുടെ സ്ഥാനം. ഫുള്ളി കവേർഡായിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയ. കോൺക്രീറ്റിൽ തന്നെയാണ് ഈ ഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. ഗ്രില്ല് വർക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ നൽകാനുള്ള സ്ഥാനം. വീടിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ബാൽക്കണി. ഇതാണ് ബാൽക്കണി. നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രദേശത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഒരു ഭാഗത്തായി പർഗോള നൽകിയിരിക്കുന്നു. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ മനോഹരമായി തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിലുകൾക്ക് സ്റ്റീലും GI ഷീറ്റിൽ ലേസർ കട്ട് ചെയ്ത ഭാഗവും ഉപയോഗിച്ചിരിക്കുന്നു. 4 സെൻറ് സ്ഥലത്ത് 2050 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമുകളിലായി നിർമ്മിച്ച ഈ വീടിന് നമ്മളുടെ ബിൽഡർ ആവശ്യപ്പെടുന്നത് 89 ലക്ഷം രൂപയാണ്. പക്ഷേ ഇത് നെഗോഷ്യബിളാണ്. ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായി
ഞങ്ങളുടെ നമ്പറായ 9400986063 ബന്ധപ്പെടാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.